ലോകത്തെയാകെ ഭീതിയിലാഴ്ത്തിയ കൊറോണ വൈറസിന്റെ ഉത്ഭവം ഇന്നും ചൈനയാണെന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്. എന്നാൽ ഇപ്പോഴും ചൈന പല സംശയമുനകളിലുമാണ് നിൽക്കുന്നത്. ഒന്നിനും ഉത്തരം തരാതെ മൗനത്തിലുമാണ്. COVID-19 ബാധിച്ച് ചൈനയിൽ മരിച്ചത് ഭരണകൂടം പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നതിനേക്കാൾ വളരെയധികം പേരാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. 10,000-കണക്കിന് പേരാണ് മരിച്ചത്. മറ്റേത് രാജ്യത്തെക്കാളും കൂടുതൽ മരണം ചൈനയിലുണ്ടായി. എന്നാൽ അവർ അത് സമ്മതിക്കുന്നില്ല എന്ന് മാത്രം. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചത് ഇപ്രകാരമായിരുന്നു. തെളിവുകളൊന്നും നിരത്താതെയായിരുന്നു ട്രംപിന്റെ ആരോപണം ഉയർന്നത്. ചൈനയിൽ കോവിഡ് ബാധിച്ച് 10,000 മരിച്ചുവെന്ന കാര്യം താങ്കൾക്ക് എങ്ങനെ അറിയാമെന്ന് അഭിമുഖത്തിനിടെ മാധ്യമപ്രവർത്തക ചോദിച്ചുവെങ്കിലും അദ്ദേഹം വിഷയം മാറ്റുകയായിരുന്നു. അമേരിക്കയിൽ 6% പേർ മാത്രമേ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുള്ളൂ എന്ന തരത്തിലുള്ള ചില കണക്കുകളും പുറത്തുവിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അതിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കണക്കുകളിൽ 6% മരണങ്ങളുടെ കാരണം കോവിഡ് മാത്രമാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. മറ്റ് മരണങ്ങൾ കൊറോണ വൈറസ് ബാധ മൂലമല്ലെന്ന് പറയാനാകില്ല താനും. മറ്റ് മരണങ്ങളുടെ കാരണം ശ്വാസകോശ രോഗങ്ങൾ അടക്കമുള്ളവയാണ്. ശ്വാസകോശ രോഗങ്ങൾ ഗുരുതരമാക്കിയത് കൊറോണ വൈറസ് ആയിരിക്കാം. പ്രമേഹം അടക്കമുള്ളവയും വൈറസ് തീവ്രമാക്കിയിരിക്കാം എന്നും വ്യക്തമാക്കിയിരുന്നു. ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ കണക്ക് പ്രകാരം ചൈനയിൽ കോവിഡ് ബാധിച്ച് 4,724 പേരാണ് മരിച്ചത്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അമേരിക്കയിലാണ്. 184,644 പേരാണ് ചൈനയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. അതിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ മരണസംഖ്യയാണ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡനേക്കാൾ പിന്നിലായ സാഹചര്യത്തിലാണ് ട്രംപ് ചൈനയ്ക്കെതിരായ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കോവിഡ് പ്രതിസന്ധി നേരിടുന്നതിൽ ട്രംപ് സ്വീകരിച്ച നിലപാടുകളോട് ജനങ്ങൾ വിയോജിക്കുകയാണെന്ന സർവേ ഫലങ്ങളും പുറത്തു വന്നിട്ടുമുണ്ട്. ആകെ മരണങ്ങളിൽ 6% മാത്രമാണ് കോവിഡ് മരണം എന്ന തരത്തിലുള്ള കണക്കുകൾ ഉദ്ധരിച്ച് അമേരിക്കയിലെ കോവിഡ് മരണങ്ങൾ പെരുപ്പിച്ചു കാട്ടിയതാണെന്ന വാദവുമായി കഴിഞ്ഞയാഴ്ച ട്രംപ് ട്വീറ്റ് ചെയ്തിരുന്നു. എന്നാൽ ട്വീറ്റ് പിന്നീട് നീക്കം ചെയ്യുകയായിരുന്നു. എന്നാൽ 180,000+ പേർ അമേരിക്കയിൽ മരിച്ചുവെന്നും അക്കാര്യത്തിൽ ആശയക്കുഴപ്പം വേണ്ടെന്നും ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.